ஹாய் எவ்ரிவன், பிரியப்பட்டவரே, ബി ഫാർമസി കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് ബി ഫാം കഴിഞ്ഞിറങ്ങുന്ന ഓരോ സ്റ്റുഡൻസിൻ്റെയും മനസ്സിൽ കൂടി കടന്നുപോയ ഒരു വലിയ ക്വസ്റ്റ്യൻ ആണിത്. ഐ ഷുവർ ദാറ്റ് ഇഫ് യു വാച്ച് ദിസ് സെക്ഷൻ യു ഗെറ്റ് എ വണ്ടർഫുൾ ഐഡിയ റിഗാർഡിംഗ് what you should do after B Pharmacy. ഇത് കരിയർ ഇൻ ഫാർമസി എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു പ്രസൻറ്റേഷനാണ്. ഇതിന് ധാരാളം ആളുകൾ എന്നെ സഹായിച്ചിട്ടുണ്ട്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെ എല്ലാം ഈ ഒരു സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. അപ്പോൾ നമുക്ക് കരിയർ ഇൻ ഫാർമസിയിലേക്ക് കടക്കാം. പ്രസൻറ്റേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എല്ലാ നോട്ടിഫിക്കേഷൻസും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് തന്നെ കിട്ടും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് നമ്മുടെ സെക്ഷൻ തുടങ്ങാം. കരിയേഴ്സ് ഇൻ ഫാർമസി, ഫാർമ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഇന്ത്യ ആൻഡ് വേൾഡ്, അതിൻ്റെ പാർട്ട് 1 വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരുടെയും മനസ്സിൽ ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്, ബി ഫാം കോഴ്സ് ചെയ്യുന്നവരുടെയും ചെയ്ത് കഴിഞ്ഞവരുടെയൊക്കെ മനസ്സിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്, വാട്ട് ആർ യു ഗോയിങ് ടു ഡു ആഫ്റ്റർ ബി ഫാം? ബി ഫാം കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അതിന് ഉള്ള ഉത്തരം സിമ്പിളാണ്. ഒന്നുകിൽ ഹയർ സ്റ്റഡീസ് തിരഞ്ഞെടുക്കാം, ഹയർ സ്റ്റഡീസിന് പോകാം. അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി തിരക്കാം, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ജോബിലേക്ക് പോകാം. അല്ലെങ്കിൽ ടു ബിക്കം എ എൻ്റർപ്രണർ, ഒരു എൻ്റർപ്രണറായിട്ട് മാറാം. അപ്പോൾ മൂന്ന് ഓപ്ഷനാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ബി ഫാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ മൂന്ന് ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ പാർട്ട് 1-ൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്, നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ അറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ ആണ്. ഹയർ സ്റ്റഡീസിന് പോകാൻ നിങ്ങൾക്ക് എങ്ങനെ ഈ വീഡിയോ ഉപകരിക്കും എന്നുള്ളത്. അപ്പം സ്റ്റഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ വേണോ അതോ എബ്രോഡ്, ഇന്ത്യക്ക് പുറത്ത് നമുക്ക് ഹയർ സ്റ്റഡീസിന് പോകണോ, ജോബ് ആകുമ്പോഴത്തേക്കും ഇന്ത്യയിൽ ജോബ് ചെയ്യണോ എബ്രോഡ് ജോബ് ചെയ്യണോ? വീണ്ടും നമ്മുടെ മുമ്പിൽ രണ്ട് സാധ്യതകൾ കൂടിയാണ് വരുന്നത്. സ്റ്റഡിങ്ങിൻ്റെ അടിയിൽ രണ്ട് സാധ്യതകൾ നമുക്ക് കാണാം. ജോബ് നോക്കിപ്പോവുകയാണെങ്കിൽ നമുക്ക് രണ്ട് സാധ്യതകൾ കാണാം. ഇന്ത്യയിൽ ജോബ് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ എബ്രോഡ് നമുക്ക് ചെയ്യാം. സ്റ്റഡിങ് ഇൻ ഇന്ത്യ ആണ് ഒരു സ്റ്റുഡൻറ്റ്, ബി ഫാം കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ എന്തൊക്കെയാണ് സാധ്യതകൾ, ഹയർ സ്റ്റഡീസിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? ആദ്യം തന്നെ പറയട്ടെ, ആ സ്റ്റുഡൻറ്റിന് എം ഫാം തിരഞ്ഞെടുക്കാം. 2-ഇയർ കോഴ്സായിട്ടുള്ള എം ഫാം തിരഞ്ഞെടുക്കാം. ബി ഫാം കഴിഞ്ഞിട്ട് എം ഫാം 2-ഇയർ ചെയ്യാം. ഫാം ഡി തിരഞ്ഞെടുക്കാം, പോസ്റ്റ് ബാക്കലറേറ്റ് 3 ഇയേഴ്സ് ചെയ്യാം. എം ബി എ ചെയ്യാം, എം ടെക് ചെയ്യാം, എം എസ് സി ചെയ്യാം, ക്ലിനിക്കൽ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, ബയോ ഇൻഫോർമാറ്റിക് സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. സോ ദിസ് 8 സബ് കാറ്റഗറീസ് ആർ
സെലക്ടഡ് ഫോർ ഹയർ സ്റ്റഡീസ് അല്ലേ, ഹയർ സ്റ്റഡീസിന് വേണ്ടി ആ ഒരു സ്റ്റുഡൻറ്റിന് സെലക്ട് ചെയ്യാൻ പറ്റും. അത് ഇന്ത്യയിലെ കേസാണ് ഞാൻ പറയുന്നത്. സ്റ്റഡീസ് ഇൻ ഇന്ത്യ ഫാംഡി ആണെങ്കിൽ 3 ഇയർ ആഫ്റ്റർ യു ജി. എം ഫാമിനകത്ത് തന്നെ പല ബ്രാഞ്ചസ് ഉണ്ട്, ഫാർമസ്യൂട്ടിക്സ്, ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ്, ഫാർമക്കോളജി, ഫാർമസ്യൂട്ടിക്കൽ ബയോടെക്നോളജി, ഫാർമസി പ്രാക്ടീസ്, എം ഫാമിൻ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, എം ഫാമിൻ ഫാർമക്കോഗ്നോസി, എം ഫാമിൻ ഇൻഡസ്ട്രിയൽ ഫാർമസി, എം ഫാമിൻ ഫൈറ്റോ ഫാർമസി ആൻഡ് ഫൈറ്റോ മെഡിസിൻ, എം ഫാമിൻ ഫാർമ മാർക്കറ്റിംഗ്, എം ഫാമിൻ ക്ലിനിക്കൽ ഫാർമസി, എം ഫാമിൻ റെഗുലേറ്ററി അഫേഴ്സ്, എം ഫാമിൻ ക്വാളിറ്റി അഷുറൻസ്. ദെൻ നമ്മൾ അടുത്ത ഫീൽഡിലേക്ക് പോവാണ്, എം ബി എ, എം ബി എ ഇൻ ഫാർമസ്യൂട്ടിക്കൽ മാനേജ്മെൻറ്റ്, എം ടെക് ഇൻ ബയോടെക്നോളജി, എം ടെക് ഇൻ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, എം ടെക് ഇൻ നാനോ ടെക്നോളജി. ദെൻ വി ആർ ഗോയിങ് ടു എം എസ് സി ബയോടെക്നോളജി, എം എസ് സി ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, എം എസ് സി ഫോറൻസിക് സയൻസ് ആൻഡ് അതർ ബ്രാഞ്ചസ് ആർ ലോ ഓഫ് പേറ്റൻറ്റ് ഫില്ലിംഗ്, ഡിപ്ലോമ ഇൻ ക്രിമിനോളജി, ദെൻ പി ജി ഡിപ്ലോമ ഇൻ ഫാർമ കെമിസ്ട്രി, പി ജി ഡിപ്ലോമ ഇൻ ബയോസ്റ്റാറ്റിക്സ്. സോ ഇത്രയും ഫീൽഡ് നിങ്ങൾക്ക് ബി ഫാം കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസിലാണ് പോകാൻ ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇന്ത്യയിലെ കേസാണ് ഞാൻ പറയുന്നത്, സ്റ്റഡീസ് ഇൻ ഇന്ത്യ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യയിൽ നിങ്ങൾ സ്റ്റഡി ചെയ്യുമ്പോൾ അപ്രൂവ്ഡ് കോളേജിൽ AACGPCA അപ്രൂവ്ഡ് കോളേജസ് മാത്രം എം ഫാം സെലക്ട് ചെയ്യുക. ഏത് അപ്രൂവൽ പ്രോസസ്സാണോ അവിടെ പറയുന്നത് അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജുകളിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ഹയർ സ്റ്റഡീസ് ഓപ്റ്റ് ചെയ്യുക. ഹയർ സ്റ്റഡീസിന് പോകാനായിട്ട് ധാരാളം എക്സാംസ് ഇന്ത്യയിലുടനീളം നടക്കുന്നുണ്ട്. അത് സ്റ്റേറ്റ് വൈസ് എക്സാംസ് ഉണ്ട്, കോമൺ എൻട്രൻസ് എക്സാംസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന ആകെയുള്ള ഒരു എക്സാമാണ് ജിപാറ്റ്. ജിപാറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് ഫാർമസി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതിൻ്റെ ഷോർട്ട് ഫോമാണ് ജിപാറ്റ്. ഇറ്റ്സ് എ ആൾ ഇന്ത്യ എക്സാമിനേഷൻ, ഇറ്റ്സ് കണ്ടക്റ്റഡ് ബൈ ആൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഫോർ അഡ്മിഷൻ ദെൻ ഫാർമസി ഗ്രാജുവേറ്റ് ഇൻ എം ഫാം. ദെൻ അടുത്ത ഒരു എക്സാം, അടുത്ത കുറേ എക്സാംസ് നടത്തുന്നുണ്ട് ഇന്ത്യയിലുടനീളം, കുറേയേറെ എക്സാംസുകൾ നടക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന ഒരു എക്സാം ജിപാറ്റ് മാത്രമേ ഉള്ളൂ. അടുത്തൊരു എക്സാമിലേക്ക് ഞാൻ പോവാണ്, ബിറ്റ്സാറ്റ് എക്സാം. ബിറ്റ്സാറ്റ് എക്സാം നടത്തുന്നത് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് ആണ്. എവറി ഇയറിൽ നടക്കുന്ന ഒരു എക്സാമാണ് ബിറ്റ്സാറ്റ് എക്സാം. ഇറ്റ് ഫോർ എം ഫാം അഡ്മിഷന് വേണ്ടി പരിഗണിക്കുന്ന ഒരു എക്സാമാണ്. ദെൻ പി ജി ഇ സി ഇ ടി എക്സാം, ഇറ്റ്സ് എ പോസ്റ്റ് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് കോമൺ ടെസ്റ്റ്, കോമൺ എൻട്രൻസ് ടെസ്റ്റ്. ഇത് നടക്കുന്നത് എഞ്ചിനീയറിംഗ്, ടെക്നോളജി, ആർക്കിടെക്ചർ, ഫാർമസി ഇതിലേക്കൊക്കെ ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് നടത്തുന്ന ഹയർ എഡ്യൂക്കേഷനിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നടത്തുന്ന എക്സാമാണ് പി ജി ഇ സി ഇ ടി എക്സാം. അടുത്ത എക്സാമാണ് ടി എൻ സി ഇ ടി, തമിഴ്നാട് സ്റ്റേറ്റ് കാൻഡിഡേറ്റ്സിന് മാത്രം ഉള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ്. ഇത് മാർച്ച് ലാസ്റ്റ് വീക്ക് ഓഫ് മാർച്ച് അല്ലെങ്കിൽ ഫസ്റ്റ് വീക്ക് ഓഫ് ഏപ്രിലാണ് നടന്നു വരുന്നത്. തമിഴ്നാട് സ്റ്റേറ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമുള്ള എക്സാമാണ്, തമിഴ്നാട് സ്റ്റേറ്റ് കാൻഡിഡേറ്റ്സ് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ജി ജി എസ് ഐ പി ഇ യു സെറ്റ് എക്സാം, ഗുരു ഗോവിന്ദ് ഇന്ദ്രപ്രസ്ഥ യൂണിവേഴ്സിറ്റി ഡൽഹി ടെക്നിക്കൽ കോഴ്സുകളേക്ക് നടത്തുന്ന എക്സാമാണ്. ദെൻ ജി യു ജി സി ഇ എക്സാം, ഗുജറാത്ത് കോമൺ എൻട്രൻസ് ടെസ്റ്റ്, എഞ്ചിനീയറിംഗ് മെഡിക്കൽ ഫാർമസി പ്രോഗ്രാംസ് ഗുജറാത്ത് സ്റ്റേറ്റ് നടത്തുന്ന എക്സാമാണ്. ആർ പി ഇ ടി എക്സാം, രാജസ്ഥാൻ ഗവൺമെൻറ് നടത്തുന്ന എക്സാമാണ്. ഫാർമസിയിലേക്കും ആർക്കിടെക്ചറിലേക്കും എഞ്ചിനീയറിംഗിലേക്കും നടത്തുന്ന ഒരു കോമൺ എൻട്രൻസ് എക്സാമിനേഷനാണ്. പഞ്ചാബ് സി ഇ ടി എക്സാം, പഞ്ചാബ് യൂണിവേഴ്സിറ്റി നടത്തുന്ന, പഞ്ചാബ് സ്റ്റേറ്റ് നടത്തുന്ന എക്സാമാണ് എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി ഇൻ പഞ്ചാബ്. എം എച്ച് സി ഇ ടി എക്സാം, മഹാരാഷ്ട്ര മഹാരാഷ്ട്ര സ്റ്റേറ്റ് നടത്തുന്ന കോമൺ എൻട്രൻസ് ടെസ്റ്റ് ആണ്. ഉത്തരാഖണ്ഡ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷൻ, പോണ്ടിച്ചേരി സി ഇ എൻ ടി എ ടി
JEE എക്സാം, അണ്ണാമല യൂണിവേഴ്സിറ്റി ആൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്നുണ്ട് ഫോർ അഡ്മിഷൻ ടു മെഡിക്കൽ കോഴ്സസ്. ദെൻ ഒറീസ ജി എക്സാം ഒറീസ യൂണിവേഴ്സിറ്റി നടത്തുന്നു. നൈപ്പർ ജി എക്സാം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷനാണിത്. പി ജി സി ഇ ടി എക്സാം വെസ്റ്റ് ബംഗാൾ നടത്തുന്ന പി ജി അഡ്മിഷന് വേണ്ടി വെസ്റ്റ് ബംഗാൾ നടത്തുന്ന എക്സാമിനേഷനാണ്. എം എ എച്ച് എം പി എച്ച് സി ഇ ടി എക്സാം ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ മഹാരാഷ്ട്ര കണ്ടക്ട് ചെയ്യുന്ന എക്സാമാണ്. ഫാർമസി എം മാസ്റ്റർ ഓഫ് ഫാർമസിയിലേക്ക് സ്റ്റുഡൻസിന് അഡ്മിഷന് വേണ്ടി നടത്തുന്ന എക്സാമാണ്. എൻ യു പി ജി ഇ ടി എക്സാം നിറ്റ യൂണിവേഴ്സിറ്റി നടത്തുന്ന എക്സാമാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് ടെസ്റ്റാണ്. വേരിയസ് മെഡിക്കൽ പ്രോഗ്രാം പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലേക്ക് നിറ്റ യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാമാണ്. യു പി സി ഇ എക്സാം ഉത്തർപ്രദേശ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഹയർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിലേക്ക് നടത്തുന്ന എക്സാംസാണ്. അപ്പോൾ ഇത്രയേറെ എക്സാംസ് നമ്മളുടെ ഇന്ത്യയിൽ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക്, ഈ എക്സാം ഏത് സമയത്താണ് നടക്കുന്നത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു സ്റ്റേറ്റിൽ പി ജി അഡ്മിഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് അഡ്മിഷൻ എടുക്കാൻ എന്താണ് മാർഗം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തിരക്കുക. ഇത് പാർട്ട് വൺ വീഡിയോ ആണ്. ഇതുപോലെ ഞാൻ അടുത്ത പാർട്ട് ചെയ്യുന്നുണ്ട്. ബി ഫാം കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നതിൻ്റെ പാർട്ട് ടുവിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഇത് എല്ലാവരിലേക്കും എത്തിക്കുക. ഈ എക്സാംസിനെ പറ്റി എന്തെങ്കിലും ഫർദർ ഇൻഫോർമേഷൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈ എക്സാംസിൻ്റെ കാര്യങ്ങളെല്ലാം ഗൂഗിൾ കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത പാർട്ട് 2 ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.